സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ ഒരു മൂന്നോളം ക്യാരക്ടർ പോസ്റ്റിന് പിറകെയാണ് സിനിമാ ലോകം മുഴുവൻ. വിഘ്നേഷ് ശിവൻ സംവിധാനം ചെയ്യുന്ന പുതിയ സിനിമയായ കാത്തുവാക്കിലെ രണ്ട് കാതൽ എന്ന സിനിമയുടെ ക്യാരക്ടർ പോസ്റ്റേഴ്സ് ആണ് കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയത്. ചിത്രത്തിൽ വിജയ് സേതുപതിയും നയൻതാരയും സമന്തയും ഒരുമിച്ച് അഭിനയിക്കുന്നു എന്ന വാർത്തകൾ വന്നപ്പോൾ മുതൽ വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സിനിമയാണ് കാത്തുവാക്കിലെ രണ്ട് കാതൽ. വിഘ്നേഷ് ശിവൻ 2018 ശേഷം ഒരു പൂർണ്ണമായ ഒരു സിനിമ ചെയ്യുകയാണ് ഒരു മൂന്ന് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം എന്നൊരു പ്രത്യേകത കാത്തുവാക്കിലെ രണ്ട് കാതലിനുണ്ട്. ഇടയ്ക്ക് പാവക്കഥകൾ എന്ന് പറയുന്ന സീരീസിന് വേണ്ടി ഒരു സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു വിഘ്നേഷ് ശിവൻ. പക്ഷേ ഒരു 2 മണിക്കൂർ മുകളിലുള്ള ഒരു വലിയ സിനിമ ചെയ്യുന്നത് 2018 ശേഷമാണ്. അവസാനം കീർത്തി സുരേഷും സൂര്യയും ഒക്കെ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച താനാ സേർന്ന കൂട്ടമായിരുന്നു വിഘ്നേഷ് ശിവൻ്റെതായി വന്നിട്ടുള്ള മുഴുനീള ഫീച്ചർ ഫിലിം. അതുകൊണ്ട് തന്നെ വിഘ്നേഷ് ശിവൻ ആരാധകർക്ക് ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന സിനിമയാണ് കാത്തുവാക്കിലെ രണ്ട് കാതൽ. സമന്തയും നയൻതാരയും വിജയ് സേതുപതിയും ഒന്നിച്ച് അഭിനയിക്കുന്നു. വിജയ് സേതുപതിയും നയൻതാരയും വിഘ്നേഷ് ശിവനെ നേരത്തെ ഒന്നിച്ചത് ഞാനും റൗഡിദാൻ എന്ന് പറഞ്ഞ സിനിമയിലായിരുന്നു. ആ സിനിമയുടെ സെറ്റിൽ വെച്ചാണ് വിഘ്നേഷ് ശിവനും നയൻതാരയും തമ്മിൽ പ്രണയത്തിലാകുന്നത്. അതുകൊണ്ട് തന്നെ ഏറെ പ്രിയപ്പെട്ട ഒരു കോമ്പിനേഷനാണ് വിഘ്നേഷ് ശിവനാണെങ്കിലും നയൻതാരയ്ക്കാണെങ്കിലും വിജയ് സേതുപതിയായിട്ടുള്ളത്. ആ കോമ്പിനേഷൻ വീണ്ടും വരുന്നു. ഇപ്പോൾ കൂട്ടത്തിൽ സമന്തയുമുണ്ട്. റാംബു എന്ന കഥാപാത്രമായിട്ടാണ് വിജയ് സേതുപതി എത്തുന്നത്. സമന്തയാകട്ടെ ഖദീജ എന്ന് പറഞ്ഞ കഥാപാത്രമാകുന്നു. നയൻതാരയുടെ കഥാപാത്രത്തിന്റെ പേര് കൺമണി എന്നാണ്. ഇത്തരത്തിൽ മൂന്ന് പേർ ഒരുമിച്ച് അഭിനയിക്കുന്നത് രണ്ട് പ്രണയങ്ങൾ ചുറ്റിപ്പറ്റിയുള്ള ഒരു കഥയാണ് എന്നാണ് ടൈറ്റിലൊക്കെ നിന്ന് മനസ്സിലാകുന്നത്. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലായിരുന്നു ചിത്രീകരണം തുടങ്ങാൻ വേണ്ടിയിരുന്നത്. എന്നാൽ സിനിമ കോവിഡിന്റെ കുറച്ച് പരിമിതികളൊക്കെ ഉള്ളത് കാരണം ചിത്രീകരണം നിർത്തിവെക്കുകയായിരുന്നു. അങ്ങനെ ഓഗസ്റ്റിലാണ് ചിത്രീകരണം വീണ്ടും പുനരാരംഭിച്ച ചിത്രീകരണം ഏകദേശം അവസാനിച്ചു കഴിഞ്ഞു എന്ന രീതിയിലുള്ള വാർത്തകൾ വരുന്നു. ഇനി സിനിമയുടെ റിലീസ് ഡേറ്റാണ് പ്രഖ്യാപിക്കാനുള്ളത്. എന്നാകും സിനിമ എത്തുക, എങ്ങനെയാകും സിനിമ കാണാൻ സാധിക്കുക, ഈ ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട്. OTT പ്ലാറ്റ്ഫോമിലേക്ക് സിനിമ പോകുമോ എന്ന ചോദ്യം വ്യാപകമായി വരുന്നുണ്ട്. അതിനുള്ള സാധ്യതകളും വളരെ വലുതാണ്. അതേസമയത്ത് തമിഴ്നാട്ടിലടക്കം തിയേറ്ററ് തുറന്ന് പ്രേക്ഷകരൊക്കെ തിയേറ്ററിലേക്ക് എത്തിത്തുടങ്ങിയ സാഹചര്യത്തിൽ തിയേറ്റർ റിലീസ് ആകുമ്പോൾ കാത്തുവാക്കിലെ രണ്ട് കാതൽ എന്നതും അറിയേണ്ടിയിരിക്കുന്നു. അണ്ണാത്തി എന്ന സിനിമയ്ക്ക് ശേഷം പുറത്തിറങ്ങുന്ന നയൻതാര ചിത്രമാണ് കാത്തുവാക്കിലെ രണ്ട് കാതൽ. സമന്തയാണെങ്കിൽ വ്യക്തി ജീവിതത്തിലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകളിലൂടെ കടന്നുപോയതിനു ശേഷം അതൊക്കെ റിക്കവർ ചെയ്ത് വീണ്ടും പ്രൊഫഷണൽ ലൈഫിൽ സജീവമാവുകയാണ്. അതിൻ്റെ ഭാഗമായി കാത്തുവാക്കിലെ രണ്ട് കാതൽ കൂടി പുറത്തിറങ്ങുന്നതോടുകൂടി സൗത്ത് ഇന്ത്യയിൽ വീണ്ടും സജീവമാകും സമന്ത. വിജയ് സേതുപതി ആണെങ്കിൽ തുടർച്ചയായി സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കോവിഡ് കാലഘട്ടത്തിൽ OTTക്ക് വേണ്ടിയും അല്ലാതെയും ഒക്കെ തന്നെ തുടർച്ചയായി സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വിജയ് സേതുപതിയെ സംബന്ധിച്ച് ഒരു മാറ്റമാണ് വിഘ്നേഷ് ശിവനുമായിട്ടുള്ള സിനിമ. ഡാർക്ക് സിനിമകളും അതുപോലെ തന്നെ നല്ല ആക്ഷൻ മൂഡിലുള്ള സിനിമകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന വിജയ് സേതുപതി വീണ്ടും ഒരു ലവ് ട്രാക്കിലേക്ക് എത്തുകയാണോ കാത്തുവാക്കിലെ രണ്ട് കാതലിലൂടെ എന്നത് സിനിമയുടെ ഫസ്റ്റ് ലുക്ക് ഇറങ്ങിയാൽ മാത്രം നമുക്ക് വിലയിരുത്താൻ സാധിക്കില്ല. ട്രെയിലറും ടീസറൊക്കെ വരാൻ വേണ്ടി കാത്തിരിക്കാം. എന്തായാലും വിഘ്നേഷ് ശിവൻ, വിജയ് സേതുപതി, സമന്ത, അതുപോലെ നയൻതാര കൂട്ടുകെട്ടിൽ ഇറങ്ങുന്ന കാത്തുവാക്കിലെ രണ്ട് കാതലിന് ഏറെ പ്രതീക്ഷകളാണുള്ളത്. സിനിമയുടെ റിലീസ് ഡേറ്റൊക്കെ വൈകാതെ പ്രഖ്യാപിക്കുമെന്ന പ്രതീക്ഷയിലാണ് സിനിമയുടെ ആരാധകർ. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റായ malayalam.samayam.com സന്ദർശിക്കുക. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് സമയം മലയാളം ഫ്രം ടൈംസ് ഇന്റർനെറ്റ്.